സിപിഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിശദീകരണവുമായി എ പി ജയന്റെ മരുമകൻ വിവാദമായ അടൂരിലെ ഫാമിന് പണം മുടക്കിയത് താനും സുഹൃത്തുക്കളും ചേർന്നാണെന്ന് മനുമകൻ അനീഷ് കുമാർ പറഞ്ഞു ആദ്യം നടന്ന അന്വേഷണത്തിന് ശേഷം വീണ്ടും നാലംഗ കമ്മീഷനെ നിയോഗിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സി ഒരു വിഭാഗത്തിനും വിമർശനമുണ്ട് അടൂർ പതിനാലാം മൈലിൽ എ പി ജയനും കുടുംബവും തുടങ്ങിയ ഡയറി ഫാമിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് എ വൈ എഫ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാഥേവി കുഞ്ഞമ്മ സംസ്ഥാന സി പി ഐ പരാതി നൽകിയത് ആറ് കോടി രൂപ ചെലവിട്ടാണ് ഡെയറി ഫാം തുടങ്ങിയതെന്നായിരുന്നു പരാതി എന്നാൽ പരാതിയിലെ പരാമർശങ്ങളെല്ലാം തള്ളുകയാണ് എ പി ജയന്റെ മരുമകൻ എ പി ജയനെ കൂടി പങ്കാളിയാക്കി അനീഷ് കുമാറും സുഹൃത്തുക്കളും ചേർന്നാണ് ഫാം തുടങ്ങിയതെന്നാണ് വിശദീകരണം ആകെ ചെലവായ എഴുപത്തിയെട്ട് ലക്ഷം രൂപയിൽ നാലര ലക്ഷം രൂപ മാത്രമാണ് എ പി ജയൻ മുടക്കിയതെന്നും മരുമകൻ പറയുന്നു ഇത് എൻ്റെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് കൃത്യമായ കണക്കുകളുണ്ട് അതിൻ്റെ കാര്യങ്ങളുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മിസ്റ്റർ കാനൻ രാജൻ തന്നെ ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇൻഫ് ഇൻറ്റിമേറ്റ് ചെയ്ത് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു അനുവാദം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് പരാതിയും വിവാദവും അന്വേഷണവും മാസങ്ങളായി നടക്കുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് ജയനൊപ്പമുള്ള ഒരാളുടെ ഭാഗത്തു നിന്നുള്ള പരസ്യ പ്രതികരണം ആദ്യ അന്വേഷണം നടത്തിയ കെ കെ അഷ്റഫിന് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണെന്നും അനീഷ് കുമാർ പറയുന്നു പരാതിയിൽ കഴമ്പില്ലെന്ന് കെ കെ അഷറഫ് എ പി ജയനോട് പറയുന്ന ശബ്ദരേഖയും അനീഷ് കുമാർ പുറത്തുവിട്ടു കാനം രാജേന്ദ്രൻ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന എ പി ജയനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാണ് വിവാദവും അന്വേഷണവുമെന്നാണ് പത്തനംതിട്ടയിലെ ജയൻ അനുകൂലികളുടെ പ്രതികരണം ഈ വിഷയത്തിൽ എ പി ജയനും പരാതിക്കാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മയും പ്രതികരിച്ചിട്ടില്ല ബിദിനംദാസ് ഏഷ്യനെറ്റ് ന്യൂസ് പത്തനംതിട്ട